ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയും നല്ല തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് പള്ളിക്കലുള്ള ഉസ്താമാർക്കുള്ള ചിലവേർന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുക്കുകയാണ് ഞാൻ നൂൽപുട്ടും മുട്ടക്കറി തേങ്ങ വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറിയും അതേപോലെ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും പത്തിരി ഉണ്ടാക്കാമെന്ന് ണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രി പോയോക്കി നോക്കുമ്പോൾ അപ്പോൾ ഇത് ചെയ്തെടുക്കുക വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ആ നൂൽപുട്ടൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തതിന് ശേഷം ഉള്ള മുട്ടക്കറിയ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങയും പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഉലുവ ഗ്രാമ്പൂ ഏലക്ക പട്ട പിന്നെ അതിലേക്ക് ചെറിയ സ്പൂണിലെ ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൂടിയും ചേർക്കുക പിന്നെ മലിച്ചപ്പും കറിവേപ്പിൻ്റെയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളേൽ കുരുമുളക് ഉണ്ടാവില്ലേ ക്രഷ് ചെയ്യാത്ത കുരുമുളക് ഉണ്ടാവില്ലേ അതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഉമ്മ പുറത്ത് ചുടുന്നുണ്ട് അപ്പം പിന്നെ അപ്പും അതേപോലെ നൂൽപൊട്ടുമാണ് അപ്പോൾ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇത് എന്താ പറയുക ചിക്കൻ മസാല എഗ് മസാല ഇതോടെയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും നമ്മൾ മുട്ട വേവിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ കളയാച്ച പെട്ടെന്ന് പോരും ഒരു ഗ്ലാസ്സിലിട്ട് ഇതേപോലെ ഷേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തോടൊക്കെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും ഞാൻ വേഗം ആക്കിയെടുക്കുകയാണ് അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനതാ മുട്ട ഇട്ട് കൊടുത്തു കേട്ടോ മുട്ട നമ്മൾ കറിയിലിടുമ്പോൾ എപ്പോഴും ഡീപ്പ് ചെയ്ത് ഡീപ്പായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ കറിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ തലേ ദിവസം തന്നെ സാമ്പാറിനുള്ള എല്ലാതും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉപ്പേരിക്കുള്ളതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊന്ന് വെള്ളത്തിലിടുകയാണ് അപ്പോൾ ഇതാ കുട്ടികൾ എന്താണ് ചിലവ് പാത്രം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതെല്ലാതും മാക്കിയെടുക്കുകയാണ് രാവിലെ നാല് പേരേ ഉള്ളൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ആരുമില്ല പറഞ്ഞു ഉച്ചയ്ക്ക് എന്തോ പുസ്തകന്മാർക്ക് മാരേജ് ഫങ്ഷൻ എന്തോ ഉണ്ട് പറഞ്ഞു കേട്ടോ പിന്നെ രാത്രിക്കേ ഉള്ളൂ രാത്രിക്ക് രണ്ട് പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാതും റെഡിയാക്കി വെക്കുകയാണ് ചിലവ് പാത്രം കൊണ്ട് കുട്ടികൾ വന്ന് നോക്കുമ്പോൾ പറഞ്ഞു ചായ കുടിക്കാന്നു കേട്ടോ കുറേ വിളിച്ചിട്ടായിട്ടാണ് അവർ വന്നത് അപ്പോൾ അവരങ്ങനെ ചായ കുടിക്കുകയാണ് പിന്നെ അവർ ഇതാ ചായ കൊണ്ട് പോയി പിന്നെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടോ നൂൽപുട്ടും മുട്ടക്കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു അങ്ങനെ പിന്നെ ചായ ഇടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു സാമ്പാർ റെഡിയാക്കി എടുക്കാമെന്നു കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റവില് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വന്ന് നോക്കുമ്പോൾ സവാളയും കറിവേപ്പിൻ്റെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വന്നാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾ മുളക് മല്ലി ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടികളം പച്ചമണം മാറിയാൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കയ്പൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് മഞ്ഞൾ മുളക് മല്ലി അതേപോലെ സാമ്പാർ ഇതിൻ്റെയൊക്കെ പൊടികളിട്ടെടുത്തിട്ട് ഒന്ന് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇതവിടെ മീനൊന്ന് കായം കൂട്ടിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പൻ ചുഴലി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അങ്ങനെ ചോറ് വെച്ചു വേഗം അപ്പോൾ ചോറൊന്ന് ഞാൻ വേഗം ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഏതായാലും ചോറ് വന്ന് ചോറ് എന്തായാലും ഊറ്റുകയാണല്ലോ അപ്പം കുറച്ച് നേരം എന്തായാലും ആ അവിടെ തന്നെ നിൽക്കണം അപ്പം ഞാൻ വിചാരിച്ചു ആ അടുപ്പത്തന്നെ മീൻ പൊരിച്ചെടുക്കാമെന്നു കേട്ടോ അപ്പം അങ്ങനെ മീൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ നമ്മുടെ മുരിയൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയുടെ അരപ്പൊടി കൂടി അരച്ചെടുക്കുകയാണ് സാമ്പാറിലേക്ക് കേട്ടോ തേങ്ങയിൽ ഞാൻ കുറച്ച് ഒലുവട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറിലേക്ക് കുറച്ച് പുളി വേണം അപ്പോൾ പുളിങ്ങ ഒന്ന് പിഴുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ തേങ്ങയുടെ അരപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്നിട്ട് അതൊന്ന് കടുക് വറക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെ അലി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ സാമ്പാറിലേക്ക് പിന്നെ കുറച്ചും കൂടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ചും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതുണ്ടെങ്കിൽ മാത്രം അതിണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ അടിച്ചു വാരി തുടച്ച് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ സാമ്പാറും മീൻ വർത്തതും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കഴിച്ചു അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മണി ആയപ്പോൾ പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നു കേട്ടോ അസുര നിസ്കാര ശേഷമുള്ള ചായയും അതിലേക്കുള്ള സ്നാക്കും നമ്മളാട്ടോ കൊടുക്കുക അപ്പോൾ ചായക്കുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ല അതേപോലെ വാട്ടിയെടുക്കുക കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെള്ളം തിളച്ച് നോക്കുമ്പോൾ ഉപ്പിട്ടിട്ട് മാവിട്ട് എടുത്തിട്ട് ഇളക്കിയെടുത്തു കേട്ടോ പിന്നെതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്നാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുക നമ്മൾ പൂവട എണ്ണിട്ടുണ്ടാക്കാൻ പോകണത് അപ്പോൾ പൊരിക്കുക കേട്ടോ ചെയ്യണത് അവിയല്ല വേവിച്ചെടുക്കണത് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വട്ടാക്കി വട്ടാക്കിയെടുക്കുക ഇതേപോലെ ആക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും തേങ്ങ ചെരുവിയത് ഇട്ട് എടുത്തിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് എന്താണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് എണ്ണയിലിട്ട് ഞാൻ ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാതും അങ്ങനെ ആക്കി എടുക്കുകയാണ് പിന്നെ കൊണ്ടുപോകാനുള്ള ചായയും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഒരാളെ ഉള്ളു കേട്ടോ വൈകുന്നേരം ചായയ്ക്ക് ഒരാളെ ഉള്ളൂ അപ്പോൾ ഇത് ചായക്കുള്ള വെള്ളം തിളച്ച് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാൽ ചായയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം മന്തിയാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഞാനത് ചിക്കൻ എടുത്തിട്ടുണ്ട് മൂന്ന് കിലോ ചിക്കൻ ഉണ്ടാവും അതിലേക്ക് ക്യാപ്സിക്കം കാബേജ് സവാള തക്കാളി ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേഗി ക്യൂബ് പിന്നെ കറിവേപ്പിൻ്റെ ഇല പുതിയ ഇല മല്ലിച്ചപ്പിൻ്റെ ഇല പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മന്തി മസാല ആവശ്യത്തിന് ഉപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ കുറച്ച് കളർ ഒഴിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ പിന്നെ ഞാൻ റൈസ് വേവിച്ചിട്ട് ഊറ്റാട്ടോ ചെയ്തത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്ത് പക്ഷേ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ചി നമ്മുടെ ഇതുണ്ടല്ലോ റൈസ് മാറിപ്പോയിണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ചല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മന്തി വെക്കുന്ന വീഡിയോ ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബിരിയാണി റൈസ് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ബിരിയാണി റൈസ് കൊടുക്കാട്ടോ ചെയ്തായിരിക്കും നമ്മൾ ചിക്കനും കൊടുത്തു ചിക്കൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ത്രിഗികളിൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ താങ്ക്